ന്യൂസ് ബോയ് ക്യാപ്പാണ് ചെയ്യാൻ പോകുന്നത്. ഇതിന് 5.5 ഹുക്കും 2 ബൂളൻ യാണോ ആണ് ഉപയോഗിക്കുന്നത്. 2 നൂല് എടുത്ത് അതിനെ ഒരു വിരലിൽ ചുറ്റി റിംഗ് പോലെയാക്കി ഹുക്കിലൂടെ അതിനെ പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ചെയ്യാൻ പോകുന്നത് ചെയിൻ ആണ്. ഇത് ഫസ്റ്റ് ചെയിൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു ചെയിനായി 2 ചെയിൻ, ഇങ്ങനെ 4 ചെയിൻ ആണ് ചെയ്യുന്നത്. 3 ചെയിൻ, 4 ചെയിൻ. റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റ് നോക്കി മനസ്സിലാക്കുക. ആദ്യത്തെ ചെയിനിലൂടെ ഹുക്കിട്ട് നൂലിൻ്റെ മറ്റേ അറ്റം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചെയിനിലൂടെയും നാലാമത്തെ ചെയിനിലൂടെയും കൂടിയാണ് ഇത് വലിച്ചെടുക്കുന്നത്. ഇതിനെ സ്ലിപ്പ് സ്റ്റിച്ച് എന്നാണ് പറയുന്നത്. ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3, ചെയിൻ 4. ഇപ്പോൾ ഇതൊരു ഡബിൾ ക്രോഷ് ആയിട്ട് എടുക്കുന്നു 4 ചെയിന്. ഇനി ഒരു ഡബിൾ ക്രോഷ് ചെയ്യാണ്. ഡബിൾ ക്രോഷ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കുക. ഇപ്പോൾ അത് ഒരു വി സ്റ്റിച്ച് ആയിട്ടുണ്ട്. വി ടൈപ്പാണ് ആയിട്ടുള്ളത്. ഡബിൾ ക്രോഷ് ചെയ്യുന്നു. ഡബിൾ ക്രോഷ് ചെയ്തതിന് ശേഷം ചെയിൻ 1 ആണ് ചെയ്യുന്നത്. ഡബിൾ ക്രോഷ് കംപ്ലീറ്റ് ആയി. ഇനി ചെയിൻ 1 ആണ്. നെക്സ്റ്റ് ഡബിൾ ക്രോഷ്, ഒന്നും കൂടി ഡബിൾ ക്രോഷ് ചെയ്യുന്നു. അപ്പോഴാണ് അത് വി സ്റ്റിച്ചായി മാറുന്നത്. വി ടൈപ്പിലായിരിക്കും അത് കാണാനുണ്ടാവുന്നത്. ഡബിൾ ക്രോഷ്, ചെയിൻ 1, ഡബിൾ ക്രോഷ്. ഇതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോവുക. എട്ടാമത്തെ വി സ്റ്റിച്ചാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കംപ്ലീറ്റ് ആയതിനു ശേഷം ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കുക കറക്റ്റ് 8 ഉണ്ടോ എന്നുള്ളത്. തുടക്കത്തിൽ 4 ചെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ മൂന്നാമത്തെ ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുകയാണ്. സ്ലിപ്പ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. കറക്റ്റ് മൂന്നാമത്തെ ചെയിനിലൂടെ ഹുക്കിട്ട് നൂല് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. റൗണ്ട് 1 കംപ്ലീറ്റ് ആയി. ഇനി ചെയ്യാൻ പോകുന്നത് റൗണ്ട് 2 ആണ്. അതിന് ആദ്യത്തെ വി സ്റ്റിച്ച് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ചെയിൻ 4 ചെയ്തതിന് ശേഷം ഡബിൾ ക്രോഷ് സെയിം വി സ്റ്റിച്ചിൽ ചെയ്യുന്നു. ആദ്യത്തെ റോയിൽ ഫസ്റ്റ് വി സ്റ്റിച്ചിലാണ് ഇത് ചെയ്യുന്നത്. ഡബിൾ ക്രോഷ്, അതിനുശേഷം ഒരു ചെയിൻ കൂടി ചെയ്യുന്നു. ഡബിൾ ക്രോഷ് കൂടി ചെയ്യുന്നു. അങ്ങനെ ടോട്ടൽ 2 വി സ്റ്റിച്ചാണ് സെക്കൻഡ് റോയിൽ വരുന്നത്. ഇതേ രീതിയിലാണ് അടുത്തതും ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ റൗണ്ടിലെ വി സ്റ്റിച്ച് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഡബിൾ ക്രോഷ്. ഡബിൾ ക്രോഷ് ചെയ്തതിന് ശേഷം ചെയിൻ 1 ചെയ്യുന്നു. അതിനുശേഷം ഒന്നും കൂടി ഡബിൾ ക്രോഷ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു വി സ്റ്റിച്ച് ആവും. ഇനി ഒരു വി സ്റ്റിച്ചിന് ഒന്നും കൂടി ചെയിൻ 1 ചെയ്യുന്നു. ഡബിൾ ക്രോഷും കൂടി ചെയ്യുന്നുണ്ട്.
അങ്ങനെ ടോട്ടൽ രണ്ട് ഡബിൾ ക്രോഷ് ആണ് വരുന്നത് ഒരു വേസ്റ്റ് സ്റ്റിച്ച്. ഇങ്ങനെ ഇതേ രീതി കണ്ടിന്യൂ ചെയ്ത് പോവുക. ടോട്ടൽ 16 സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 1 2 3 മൂന്നാമത്തെ ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ സെക്കൻഡ് റൗണ്ടും കംപ്ലീറ്റ് ആയി. ഇനി തേർഡ് റൗണ്ടിന് വി സ്റ്റിച്ച്, ഫസ്റ്റത്തെ വി സ്റ്റിച്ച് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 4 ചെയ്തതിന് ശേഷം ഡബിൾ ക്രോഷ് സെയിം സ്പേസിൽ ചെയ്യുക. തേർഡ് റൗണ്ടിൽ ഇൻക്രീസ്മെൻ്റ് ഇല്ല വി സ്റ്റിച്ച്, ഒരു വി സ്റ്റിച്ചിൽ ഒരു വി സ്റ്റിച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ. അടുത്ത ഡബിൾ ക്രോഷ് നെക്സ്റ്റ് വി സ്റ്റിച്ചിലാണ് ചെയ്യുന്നത്. ചെയിൻ 1 ഡബിൾ ക്രോഷ്, അങ്ങനെ ഒരു വി സ്റ്റിച്ചിൽ രണ്ട് ഡബിൾ ക്രോഷും ഒരു ചെയിനും, രണ്ട് ഡബിൾ ക്രോഷിൻ്റെ ഇടയിലാണ് ഒരു ചെയിൻ വരുന്നത്. അങ്ങനെയാണ് അത് വി സ്റ്റിച്ചായി മാറുന്നത്. തേർഡ് റൗണ്ടും കംപ്ലീറ്റ് ആയി. ഇനി മൂന്നാമത്തെ ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നു. റൗണ്ട് 4 മുൻപത്തെ റൗണ്ട് പോലെ തന്നെ വി സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 4 ഡബിൾ ക്രോഷ് ഇൻ ദ സെയിം സ്പേസ്. ഇനി ഡബിൾ ക്രോഷ് ചെയ്യുന്നത് അടുത്ത വേ സ്റ്റിച്ചിലാണ്. ഡബിൾ ക്രോഷ് ചെയിൻ 1 ഡബിൾ ക്രോഷ് ഇൻ ദ സെയിം സ്പേസ്. ഇതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോവുക. റൗണ്ട് 7 വരെ ഇതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്യണം. റൗണ്ട് ഓർ റോസ് ഇത് രണ്ട് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. 7 വരെ കണ്ടിന്യൂ ചെയ്യുക. റൗണ്ട് 7 വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുകയാണ്. ചെയിൻ വൺ ശേഷം സിംഗിൾ ക്രോഷ് ആണ് വി സ്റ്റിച്ചിൽ ചെയ്യുന്നത്. ഫസ്റ്റത്തെ വി സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്. ഇനി ഡബിൾ ക്രോഷിലാണ് സിംഗിൾ ക്രോഷ് ചെയ്യുന്നത്. സിംഗിൾ ക്രോഷ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കി മനസ്സിലാക്കാം. അടുത്തത് നെക്സ്റ്റ് ഡബിൾ ക്രോഷിലാണ് സിംഗിൾ ക്രോഷ് ചെയ്യുന്നത്. ഇനി വി സ്റ്റിച്ചിലാണ് സിംഗിൾ ക്രോഷ് ചെയ്യുന്നത്. നെക്സ്റ്റ് സിംഗിൾ ക്രോഷ് ഇൻ ഡബിൾ ക്രോഷ്, സിംഗിൾ ക്രോഷ് ഇൻ ഡബിൾ ക്രോഷ്, സിംഗിൾ ക്രോഷ് ഇൻ വി സ്റ്റിച്ച്. ഇതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോവുക. റൗണ്ട് 8 മുതൽ റൗണ്ട് 10 വരെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഇതുവരെ ചെയ്ത എല്ലാ റൗണ്ടിലും റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ റൗണ്ട് 8 മുതൽ
9 വരെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഇനി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് ലാസ്റ്റ് റൗണ്ട് 10-ലാണ്. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാത്തത് കൊണ്ട് റൗണ്ട് കംപ്ലീറ്റ് ആവുന്നത് എവിടെയെന്നുള്ളത് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. റൗണ്ട് 8-ൽ എവിടെ നിന്നാണ് സിംഗിൾ ക്രോഷ് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കുക. സിംഗിൾ ക്രോഷ് സ്റ്റാർട്ട് ചെയ്ത അതേ സ്ഥലമാണ് എൻഡിങ്ങും വരുന്നത്. റൗണ്ട് 10 കംപ്ലീറ്റ് ആയി. ഇനി സ്ലിപ്പ് സ്റ്റിച്ച് ആണ് ചെയ്യുന്നത്. ഒന്നും കൂടി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ചെയിനിൽ ക്യാപ് ഏകദേശം ആവാറായി. നൂൽ കട്ട് ചെയ്യുന്നുണ്ട്. നൂൽ കട്ട് ചെയ്ത സ്ഥലം മുതൽ ലെഫ്റ്റ് സൈഡിലോട്ട് 15 ചെയിൻ വരെ എണ്ണുക. 15-ാമത്തെ ചെയിനിൽ ഒരു നൂൽ കഷ്ണം കൊണ്ട് മാർക്ക് ചെയ്ത് വെക്കുക. ഇതേ രീതിയിൽ റൈറ്റ് സൈഡിലോട്ടും 15 ചെയിൻ വരെ എണ്ണുക. 15-ാമത്തെ ചെയിനിൽ മാർക്ക് ചെയ്ത് വെക്കുക. ഇപ്പം മാർക്ക് ചെയ്ത സ്ഥലം മുതൽ മറ്റേ സൈഡ് വരെ, മറ്റേ സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ സൈഡ് വരെ എണ്ണിയാൽ 30 ചെയിൻ കിട്ടും. ഇപ്പോൾ കൗണ്ട് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഇനി സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. രണ്ട് നൂലും എടുത്ത് നമ്മൾ ആദ്യം ചെയ്തതുപോലെ ചെയ്യുക. വിരലിൽ ചുറ്റി ഹുക്കിനെ കൊണ്ട് ഇതേ രീതിയിൽ ചെയ്യുക. റൈറ്റ് സൈഡിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നത്. നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത ചെയിൻ ഉണ്ട്, 15 ചെയിൻ വരെ കൗണ്ട് ചെയ്തിട്ട് അവിടെ നിന്നാണ് തുടക്കം. സ്ലിപ്പ് സ്റ്റിച്ച്, ചെയിൻ 1, സിംഗിൾ ക്രോഷ്, സിംഗിൾ ക്രോഷ് ഇൻ നെക്സ്റ്റ് ചെയിൻ. ഒരു ചെയിനിൽ തന്നെ രണ്ട് സിംഗിൾ ക്രോഷ് ചെയ്യുന്നു. ഇനി മൂന്ന് ചെയിനിൽ ഓരോ സിംഗിൾ ക്രോഷ് ചെയ്യുന്നു. രണ്ട് മൂന്ന്. ഒരു ചെയിനിൽ തന്നെ രണ്ട് സിംഗിൾ ക്രോഷ് ചെയ്യുന്നുണ്ട്. മൂന്ന് ചെയിനിലായിട്ട് ഓരോ സിംഗിൾ ക്രോസ് ചെയ്യുന്നു. ഇതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോവുക. രണ്ട് നൂൽ കൊണ്ടാണല്ലോ ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. അതിൽ ഒരു നൂൽ തീർന്നു പോയി. അതുകൊണ്ട് വേറെ ഒരു നൂൽ വെച്ച് ചെയ്യുകയാണ്.
മാർക്ക് ചെയ്തതുവരെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നൂലിനെ കട്ട് ചെയ്യുക. ഈ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് നൂല് അഴിഞ്ഞു പോവാതിരിക്കാനാണ്. ഇനി നമ്മൾ രണ്ട് നൂലെടുത്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്ത സിംഗിൾ ക്രോഷ്യന് മുൻപ് ചെയിൻ വൺ ചെയ്തിരുന്നു, ആ ചെയിനിലാണ് ചെയ്യുന്നത്. നൂല് വലിച്ചെടുത്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ വൺ ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ചെയിനിൽ, അതായത് മുമ്പ് സിംഗിൾ ക്രോഷ് ചെയ്ത ആ ചെയിനിൽ സിംഗിൾ ക്രോഷ് ചെയ്യുക. സിംഗിൾ ക്രോഷ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. മുൻപത്തെ റോയിൽ നൂൽ കട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സിംഗിൾ ക്രോഷ് ആണ് ചെയ്യുന്നത്. ലാസ്റ്റ് സിംഗിൾ ക്രോഷ് ആണ്. ഇനി മുൻപത്തെ റോ പോലെ തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നൂൽ കട്ട് ചെയ്യുക. രണ്ട് നൂലെടുത്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇനി ചെയ്യാൻ പോകുന്നത് മുൻപത്തെ മെനുവിൽ ചെയ്തതുപോലെ തന്നെ ചെയ്യുന്നതാണ്, പക്ഷേ ചെയിൻ വണ്ണിലല്ല, സിംഗിൾ ക്രോഷിലാണ് ചെയ്യുന്നത്. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ചെയിൻ വൺ ചെയ്യുന്നു. അതിനുശേഷം നെക്സ്റ്റ് ചെയിനിലാണ് നമ്മൾ സിംഗിൾ ക്രോഷ് ചെയ്യുന്നത്. സിംഗിൾ ക്രോസ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. സിംഗിൾ ക്രോസ് ചെയ്ത് മറ്റേ അറ്റം വരെ എത്തി. പക്ഷേ അവിടെ നമ്മൾ നൂല് കട്ട് ചെയ്യുന്നില്ല, ഇതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. എല്ലാ ചെയിനിലും സിംഗിൾ ക്രോസ് ചെയ്യുന്നു. മുൻപത്തെ റോയിൽ നൂൽ കട്ട് ചെയ്ത സ്ഥലത്തും നമ്മൾ സിംഗിൾ ക്രോസ് തന്നെയാണ് ചെയ്യുന്നത്. ശ്രദ്ധിച്ച് നോക്കുക. മുൻപത്തെ റോയിൽ നമ്മൾ നൂൽ കട്ട് ചെയ്തിരുന്നു, ആ സ്ഥലത്ത് നമ്മൾ സിംഗിൾ ക്രോഷ് ആണ് ചെയ്തത്. അതിനുശേഷം വരുന്ന റോയിലൊക്കെ നമ്മൾ സിംഗിൾ ക്രോഷ് തന്നെയാണ് ചെയ്യുന്നത്. സിംഗിൾ ക്രോഷ് കണ്ടിന്യൂ ചെയ്ത് മറ്റേ സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇനിയും സിംഗിൾ ക്രോസ് തന്നെ ചെയ്യുക.
सिंगल क्रोशे दे धीरे धीरे कंटिन्यू चेद होगा। Complete our eye single crochet chain the last eduthittunde ini ore single crochet koodi cheythe slip stitch um koodi cheyunnunde adin shesham nool cut cheyyu വലിയ കണ്ണുള്ള നീഡിൽ ഉപയോഗിച്ചാണ് നൂലിനെ ഹൈഡ് ചെയ്ത് വെക്കുന്നത്. വലിയ ഓൾസുള്ള നീഡിലാണ്. ഉള്ളിലോട്ടായിട്ട് തുന്നി വെക്കുകയാണ്. തുന്നുന്ന സമയത്ത് തൊപ്പിയുടെ പുറത്ത് കാണാൻ പാടില്ല. ഒരു തവണ ഉള്ളിലോട്ട് വലിച്ച് കൂടുതൽ ലോങ് ആയിട്ട് വലിക്കണമെന്നില്ല. ഒരു പ്രാവശ്യം വലിച്ചതിന് ശേഷം ഒന്നും കൂടി ആ വന്ന വഴിയെ വന്ന അതേ സ്പേസിലാവണമെന്നില്ല. ചെറിയ വ്യത്യാസം ഉണ്ടായാലും പ്രശ്നമില്ല. റിട്ടേൺ പോവുക, തുന്നുക. അതിനുശേഷം ഒന്നും കൂടി ഇതേ രീതിയിൽ ചെയ്യുക. അങ്ങനെ മൂന്ന് തവണ. ഇപ്പം സെക്യൂറായി. ഇനി ഈ നൂലിനെ കട്ട് ചെയ്തെടുക്കുക. രണ്ട് നൂൽ കൊണ്ടാണ് നമ്മൾ ഈ തൊപ്പി തുന്നിയിട്ടുള്ളത്. അതിൽ ഒരു നൂലിനെയാണ് ഹൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു നൂല് ഉണ്ട്. ഈ നൂലിനെയും ഇതേ രീതിയിൽ ഹൈഡ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ തൊപ്പി റെഡിയായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക,
subscribe 제휴가.